ബിഗ് ബോസ് മലയാളം സീസൺ 5-ന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ സീസണിലേതുപോലെ തന്നെ ഈ സീസണിലും ചിലര് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന് കുറച്ച് പ്രേക്ഷക പിന്തുണയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ പിടിച്ചങ്ങ് ടോക്സിക് ആക്കും. ഈ ഇങ്ങനെ ടോക്സിക് ആക്കിയാണ് സത്യം പറഞ്ഞാൽ ഈ റിയാലിറ്റി ഷോയെ തന്നെ നശിപ്പിക്കുന്നത്. ശരിക്കും പ്രേക്ഷകർക്ക് റിനോഷ് ജോർജിനെ ഇഷ്ടമാണ്. അയാൾ അവിടെ ഒരു ടോക്സിസിറ്റിയും കാണിക്കുന്നില്ല, വളരെ മാന്യമായിട്ട് ഗെയിം കളിക്കുകയാണ്. കഴിഞ്ഞ സീസണിലൊരു കണ്ടസ്റ്റന്റിനെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തപ്പോൾ അകത്ത് അയാൾ ഭയങ്കര ടോക്സിക് ആണ്, അതുപോലെ തന്നെ പുറത്ത് അയാളുടെ ഫാൻസും ടോക്സിക് ആണെന്ന് പറഞ്ഞു. സീസൺ 3-ല് മണിക്കുട്ടനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മണിക്കുട്ടൻ നല്ലൊരു ഗെയിമർ ആയിരുന്ന സമയത്ത് മണിക്കുട്ടനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെയും അല്ലെങ്കിൽ ആ മണിക്കുട്ടനെ കുറിച്ച് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ചാനലുകളെയും പിടിച്ച് ടോക്സിക് ആക്കും. അയാൾ അവിടെ ഒരു ടോക്സിസിറ്റിയും കാണിച്ചിട്ടില്ല, പക്ഷെ എന്നിട്ടും പ്രേക്ഷക പിന്തുണ കൂടുതലുള്ള ആളുകളെ അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ്സിനെ ടോക്സിക്കിന്റെ പ്രതീകമാക്കി മാറ്റുക എന്നത് ചില വ്യക്തികളുടെ ഒരു ഗൂഢമായ അജണ്ടയുടെ ഭാഗമാണ്. ഈ സീസണിൽ റിനോഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ത് ടോക്സിസിറ്റിയാണ് കാണിച്ചത്, അല്ലെങ്കിൽ റിനോഷ് എന്ത് ടോക്സിസിറ്റിയാണ് കാണിച്ചത്, റിനോഷിനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കമന്റുകൾ ഇതാ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര മോശമായിട്ടാണ് അയാളെ കുറിച്ച് കമന്റുകൾ വരുന്നത്. അപ്പോൾ റിനോഷ് അവിടെ ആദ്യം ശരിയാണ്, അയാൾ ഉഴപ്പി തന്നെയാണ് നിന്നത്. പക്ഷെ അയാൾ ഇന്നും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് റിനോഷ് ജോർജ് മാറിയിട്ടുണ്ട്. അയാളെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നോക്കി തന്നെ ദാ വീണ്ടും അയ്യോ ടോക്സിസിറ്റി ആണേ, അയ്യോ റിനോഷിന് ഭയങ്കര ഫാൻസ് ആണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിക്കുകയാണ് കുറെ പേര്. ഈ സീസണിൽ കുറച്ചൊരു 5-6 നല്ല കണ്ടസ്റ്റൻസ് ഉണ്ട്. ഈ ബിഗ് ബോസിലേക്ക് വരുന്ന 18-19 എല്ലാവരും ഒരുപോലെ മികച്ചതാവാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ സീസണിൽ ഒരാളെ ജയിക്കൂ, വരുമ്പോൾ എല്ലാവരും നമുക്ക് തോന്നും നല്ല കണ്ടസ്റ്റൻസ് തന്നെയാണ്. ഓരോ ദിവസം കഴിയുന്തോറുമാണ് കളി മാറുന്നത്, കണ്ടസ്റ്റൻസ് മെച്ചപ്പെടുന്നത്. നിലവിലൊരു 7 കണ്ടസ്റ്റൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. റിനോഷ് ജോർജ്, വിഷ്ണു, അതുപോലെ തന്നെ നമ്മുടെ അഖിൽ മാരാർ, അനിയൻ മിഥുൻ, ഷിജു, അതുപോലെ നമ്മുടെ റെനീഷ, അതുപോലെ സെറീന, ഇവരൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഗോപിക നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കളിക്കുന്നവരെ കുറിച്ച് നമ്മൾ നന്നായിട്ട് തന്നെ പറയും. സമ്മർ മീഡിയ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം നമ്മൾ പല കണ്ടസ്റ്റൻസിനെയും കുറിച്ച് വീഡിയോ ചെയ്യും. റിനോഷ് ജോർജിനെ കുറിച്ച് മാത്രമല്ല, വിഷ്ണുവിനെ കുറിച്ച് ചെയ്യും, റനീഷിനെ കുറിച്ച് ചെയ്യും. നന്നായിട്ട് കളിക്കുന്ന നല്ല കണ്ടന്റുകളുള്ള കണ്ടസ്റ്റൻസിനെ പൊക്കിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. അതിനാർക്കെങ്കിലും ഗുരു പൊട്ടുന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് അങ്ങ് പൊട്ടത്തേ ഉള്ളൂ. സമ്മർ മീഡിയ നന്നായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ, അത് ഒരാളായാലും 2 പേരായാലും 5 പേരായാലും നല്ലതെന്ന് പറയും. അതിൻ്റെ പേരിൽ അവർ പൊങ്ങിപ്പോകുന്നെങ്കിൽ പൊങ്ങട്ടെ, അല്ലാതെ അവരെ താഴ്ത്തിക്കെട്ടാൻ ആരും ശ്രമിക്കണ്ട. കഴിഞ്ഞ സീസണിലും ഇതുപോലെ വിന്നറായ കണ്ടസ്റ്റന്റിനെ പോലും അൺഡിസർവിംഗ് എന്ന് പറഞ്ഞിട്ട്, ഓർക്കണം പ്രേക്ഷകവിധി അൺഡിസർവിംഗ് എന്ന് പറഞ്ഞ് പുച്ഛിച്ച ആൾക്കാർ ഇന്ന് വന്നിരുന്ന് മറ്റേ നന്മയുടെ പ്രതീകം കളിക്കല്ലേ, നിഷ്പക്ഷതയുടെ പ്രതീകമാവല്ലേ, PR ആണെന്ന് നിങ്ങൾ അടച്ച് ആക്ഷേപിച്ചോ. പക്ഷേ അടിയിൽക്കൂടി PR പണി ഒളിച്ച് കടത്തരുത് കേട്ടോ. ആ പരിപാടി ഈ അടുപ്പത്ത് വേഗത്തില്ല, അത് മാത്രമേ പറയാനുള്ളൂ. ഈ സീസണിലും നന്നായിട്ട് കളിക്കുന്നവരെ കുറിച്ച് നല്ലതെന്ന് തന്നെ പറയും, തെറ്റെന്ന് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും. നമ്മുടെ അഭിപ്രായമാണത്, അത് എന്ന് കരുതിയിട്ട് ആരെയും തെറി വിളിക്കുന്നില്ല, ആരെയും സൈബർ അറ്റാക്ക് നടത്തുന്നില്ല. ശരിക്കും സൈബർ അറ്റാക്ക് നടത്തുന്നത്, ടോക്സിസിറ്റി പരത്തുന്നത് ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള ചിലരൊക്കെയാണ്. അത് മനസ്സിലാകുന്ന സമയം പ്രേക്ഷകർക്ക് വരും. നമ്മൾ ഉള്ളത് പോലെ പറയും. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ ജീവിതം തന്നെയാണ് അവിടെ ഈടുവെക്കുന്നത്. അതിനകത്ത് ഒരു തർക്കവുമില്ല. അവരുടെ പേഴ്സണൽ സ്പേസ്, പേഴ്സണൽ ലൈഫ്, കോൺവെർസേഷൻസ്, അവരവിടെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായ സകല കാര്യങ്ങളും, എന്തിന് മേക്കപ്പ് ചെയ്യുന്നത്, കോസ്റ്റ്യൂംസ് ഇടുന്നത്, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നത് വരെ കണ്ടന്റ് ആക്കുന്നത് നമ്മളാണോ, അതോ ഏഷ്യാനെറ്റും അതിൻ്റെ മേക്കേഴ്സുമാണോ? അതെല്ലാം സമ്മതിച്ചു തന്നെയല്ലേ കണ്ടസ്റ്റൻസ് അകത്തോട്ട് പോയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അത് ഞാനെടുത്ത് ഞാൻ കുളിക്കുന്നതിനെ ഞാൻ വീഡിയോ ഇട്ടിടാറില്ല. പക്ഷേ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന റിയാലിറ്റി, ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ പോകുന്ന കണ്ടസ്റ്റൻസ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടന്റ് ആക്കാൻ സമ്മതിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവരവിടെ സ്വിമ്മിംഗ് പൂളിൽ സ്വിം സ്യൂട്ട് ഇട്ട് കുളിക്കുന്ന വീഡിയോ വരെ ടെലികാസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ട്രോളുകൾ ഇറങ്ങുന്നത്. ഇത് ടോക്സിസിറ്റി ആയിട്ട് എങ്ങനെയാണ് മാറുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് പോവാതിരിക്കുക. വിമർശനങ്ങളെ ഭയമുള്ളവർ ബിഗ് ബോസിൽ പോവാതിരിക്കുക. അതുപോലെ തന്നെ ബിഗ് ബോസിനകത്തുനിന്നുള്ള ഓരോ വിഷയങ്ങളും നമ്മുടെ അടുത്തേക്ക് ചർച്ചയാകണം എന്ന് പറഞ്ഞു തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ബിഗ് ബോസും ഏഷ്യാനെറ്റുമാണ്. അതവർ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന ഒരു പ്രേക്ഷകന്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ഒരു ചാനലിന് അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. അയാളത് പറഞ്ഞു പോയാൽ ഉടനെ അയാളെ പിടിച്ച് ടോക്സിക് ആക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുന്ന PR ചാനലുകളുണ്ട്. പ്രമുഖരായിട്ടുള്ള അത്തരം ചാനലുകളുടെ കെണിയിൽ തൽക്കാലം വീഴാൻ ഉദ്ദേശമില്ല.
അതിൻ്റെ പേരിൽ അങ്ങ് ടോക്സിക് ആകുകയാണെങ്കിലും ആയിക്കോട്ടെ, ഇല്ലാത്തതൊന്നും സമ്മർ മീഡിയ ചാനലിലൂടെ പറഞ്ഞിട്ടില്ല. പിന്നെ സമ്മർ മീഡിയ, മൂപ്പൻസ്, രാജ് ടോക്സ് ഇങ്ങനെ കുറേ ചാനലുകളെ വളരെ ആസൂത്രിതമായി തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? നല്ല കണ്ടസ്റ്റൻസിനെ കുറിച്ച് നല്ലതെന്ന് പറയും. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് പൊക്കിക്കൊണ്ടുവന്നവരൊക്കെ എവിടെയെന്ന്. അവരൊക്കെ അവരവരെ വീട്ടിൽ തന്നെയുണ്ട്. ഇനി അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് അന്വേഷിക്കാത്തത്. ബിഗ് ബോസിനകത്ത് അവർ എങ്ങനെ ഗെയിം കളിച്ചു എന്നല്ലേ നോക്കേണ്ടത്. അങ്ങനെയാണല്ലോ വന്നിരുന്നു പലരും തള്ളി മറിക്കുന്നത്, ഇതൊരു ഗെയിം ഷോ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പോയി എങ്ങനെ ഗെയിം കളിച്ചു എന്നാണ് നോക്കേണ്ടത്. അതിനകത്ത് പോയി നന്നായി ഗെയിം കളിച്ചപ്പോൾ നല്ലതെന്ന് തന്നെയാണ് പറഞ്ഞത്. പേഴ്സണൽ ലൈഫിൽ അവർ എങ്ങനെയാണെന്ന് അറിയേണ്ട കാര്യമൊന്നും നമുക്കാർക്കും ഇല്ല. പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേയേറെ സംസാരിച്ചു, പിന്നീട് അത് വേണ്ടിയില്ല എന്ന് തോന്നിയപ്പോൾ നിർത്തി, അത്രേ ഉള്ളൂ എന്ന് കരുതിയിട്ട് കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻസ് ഒക്കെ എവിടെ പോയി, ഇവരൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടോ എവിടെ പോയി എന്ന് തിരിച്ചും ചോദിക്കാം നമുക്ക്, അല്ലേ? നമ്മളിതിനെ ഒരു ഗെയിമായിട്ട് കണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ശരിക്കും ഒരു നിലപാടുമില്ലാതെ പെരുമാറുന്നത് ഈ പറഞ്ഞ പ്രമുഖരായിട്ടുള്ള ആളുകളാണേ. ഒരു വശത്ത് പറയും ഇതൊരു ഗെയിം ഷോ ആണ്, അയ്യോ ആരുടെ ലൈഫ് തകർക്കരുത്, പി ആറുകളെ ആനയാണ് ചേനയാണ്, എന്നിട്ട് അവരുടെ തന്നെ ടൈറ്റിൽ എഴുതി വച്ചിട്ടുണ്ട് നേരത്തെ പൊക്കി പിടിച്ചവരൊക്കെ ഇപ്പോൾ എവിടെ. അത് തന്നെ ഒരു ഡീഗ്രേഡിങ്ങിൻ്റെ സൂചനയല്ലേ? അതായത് കഴിഞ്ഞ സീസണിൽ പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ എവിടെ. അവരൊക്കെ തകർന്നു പോയില്ലേ, അവരൊക്കെ ഫേക്ക് ആയിരുന്നില്ലേ എന്ന്. അതായത് ഇവർ തന്നെ മറ്റൊരാളെ ഡീഗ്രേഡ്, ഇത് മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ഇവർ പലപ്പോഴും മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുക, എന്നിട്ട് ഇവർ മറുവശത്ത് നന്മയുടെയും നിഷ്പക്ഷതയുടെയും പ്രതീകമായിട്ട് അഭിനയിക്കുക. അതങ്ങ് കൈവച്ചാൽ മതി, ഉള്ളത് പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. നിങ്ങൾ റിവ്യൂ ചെയ്യുന്നത് പോലെ തന്നെയാണ് സമ്മർ മീഡിയയും നമ്മുടെ അഭിപ്രായം പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാം. സമ്മർ മീഡിയ ഒരു ചാനലിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ഇല്ലാത്തതായി ഒന്നും പറഞ്ഞിട്ടില്ല. സമ്മർ മീഡിയ ചാനലിനെ വേനലെണ്ണ എന്നും മറ്റേ എണ്ണ എന്നും മറച്ച എണ്ണ എന്നും ഒക്കെ വിളിച്ച് പലരും വരാറുണ്ട്. സമ്മർ മീഡിയ അതിനെപ്പോലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ തമ്മിൽ ഇട്ടുകൊണ്ട് പലരും വരാറുണ്ട്. പല തരത്തിലുള്ള ഈ പറയുന്ന സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്തിട്ടുണ്ട്. യാതൊരു കാരണവുമില്ലാതെ കുത്തിത്തിരിപ്പുണ്ടാക്കരുതേ വേനലെണ്ണ എന്നും പറഞ്ഞുകൊണ്ട് വന്നവരുണ്ട് ഇവിടെ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരുടെയെങ്കിലും പി ആർ പണി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. റിനോൾസ് ജോർജ് നന്നായിട്ട് കളിച്ചാൽ പൊക്കിക്കൊണ്ട് വരും, വിഷ്ണു നന്നായിട്ട് കളിച്ചാൽ പൊക്കിക്കൊണ്ട് വരും, അഖിൽ മാരാർ നന്നായിട്ട് കളിച്ചാൽ പൊക്കിക്കൊണ്ട് വരും, റനീഷ നന്നായിട്ട് കളിച്ചാലും പൊക്കിക്കൊണ്ട് വരും. നന്നായിട്ട് കളിക്കുന്നവരെ നന്നായിട്ട് കളിക്കുന്നു എന്ന് പറയും, അവരെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ തമ്പിനെയിൽ വയ്ക്കും, നല്ല രീതിയിൽ തന്നെ ടൈറ്റിൽ എഴുതും, നല്ല രീതിയിൽ തന്നെ വീഡിയോ ഇടും. മറിച്ച് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചും ഇല്ലാത്തതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരെ മനഃപൂർവ്വം ഡീഗ്രേഡിങ്ങിനോ സൈബർ അറ്റാക്കിനോ സമ്മർ മീഡിയ ഇട്ടുകൊടുത്തിട്ടുണ്ടെന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും അത് തിരുത്താൻ തയ്യാറാണ്. ആര് ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലോട്ട് വരിക, ആ വീഡിയോയുടെ ലിങ്ക് എടുത്തൊന്ന് അയയ്ക്കുക. അയച്ചിട്ട് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കള്ളമാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുക. അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ ആ വീഡിയോ പിൻവലിക്കും, സോറിയും പറയും, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത്. ഈ റിയാലിറ്റി ഷോയിൽ ഒരാൾക്കേ ജയിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു റിയാലിറ്റി ഷോയുടെ റിവ്യൂ അല്ലെങ്കിൽ ഈ റിയാലിറ്റി ഷോയുടെ ആസ്വാദനം ഓരോ പ്രേക്ഷകനും ഓരോ രീതിയിലാണ് എടുക്കുന്നത്. ഒരാൾ നന്മവരമാണ്, ആ നന്മവരത്തെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാൾ ഇഷ്ടപ്പെട്ടോട്ടെ. ഇവിടെ റിനോഷ് ജോർജ് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, അല്ലാതെ വെറുതെ അവിടെ മറ്റേ നിൽക്കുക അല്ല ചെയ്യുന്നത്. റിനോഷിനെ വിമർശിച്ചിട്ടുണ്ട് ഞാനും, അയാൾ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്ന ആളെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കിയ ആളാണ് തുടക്കത്തിൽ. പക്ഷെ അയാൾ ഇന്ന് ഗെയിം കളിക്കുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോൾ അയാളെക്കുറിച്ച് നല്ലത് പറയണ്ടേ? അയാളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ ഉടനെ തന്നെ ടോക്സിക് ആയിട്ട് മാറുമോ? വിഷ്ണു നന്നായിട്ട് കളിക്കുന്നുണ്ട്, അയാളെക്കുറിച്ച് നല്ലത് പറയണ്ടേ? അതുപോലെ അഖിൽ മാരാർ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ലത് പറയണ്ടേ? റനീഷ നന്നായിട്ട് കളിച്ചാൽ അത് പറയണ്ടേ? അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ടോക്സിക് ആവും? അങ്ങനെയല്ല, ശരിക്കും ആക്കി തീർക്കുകയാണ്. എന്താണ് ഉദ്ദേശം? ശരിക്കുള്ള പി ആർ ആരാണെന്നൊക്കെ കാലം തെളിയിക്കുമെന്ന് നമ്മുടെ മുമ്പൊരു ആർമി പറഞ്ഞതുപോലെ എനിക്ക് പറയാനുള്ളൂ, കാലം തെളിയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പി ആർ പണിയൊക്കെ നിങ്ങളങ്ങ് കൈവച്ചോ. കഴിഞ്ഞ സീസണിൽ ഇത് നമ്മൾ കുറേ കണ്ടു. കാരണം നിങ്ങൾ പി ആർ ചെയ്യുന്നെങ്കിൽ ചെയ്തോ, നിങ്ങൾക്ക് പേഴ്സണൽ അടുപ്പങ്ങളുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ ചെയ്യാം. പക്ഷേ സമ്മർ മീഡിയ ഉൾപ്പെടെയുള്ള ചാനലുകളെ മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അതിന് മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, പറഞ്ഞിരിക്കും. അതിൽ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകത്തില്ല. സമ്മർ മീഡിയ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. സമ്മർ മീഡിയ, മൂപ്പൻസ്, രാജ് ടോക്സ് എല്ലാം ഈ പറയുന്ന പ്രമുഖരിടുന്ന വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് നമ്മുടെ ചാനലുകൾക്കാണ് എന്നത് കമൻറ്റ് ബോക്സിലോട്ടൊന്ന് പോയാൽ മതി, വളരെ എളുപ്പത്തിൽ നമുക്കവിടെ കാണാം. അപ്പോൾ ഇവരൊക്കെയാണ് ശരിക്കും ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്നത്. അതിലുപരിയായിട്ട് ഈ റിയാലിറ്റി ഷോയുടെ ആസ്വാദനത്തെ തന്നെ തടസ്സപ്പെടുത്തുകയാണ്. ആളുകൾ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടാലേ അവർക്ക് ഈ ഷോ കാണാൻ തോന്നുള്ളൂ. ഇപ്പോൾ ആളുകൾക്ക് ഈ ഷോ കാണാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇതിൽ അങ്ങോട്ട് ഇതുവരെയും പൂർണ്ണമായിട്ടും ആരോടും ഒരു അടുപ്പമോ ഇഷ്ടമോ തോന്നിയിട്ടില്ല.
അത് തോന്നുമ്പോഴാണ് കുത്തിയിരുന്ന് ഈ 24/7 എപ്പിസോഡൊക്കെ ആൾക്കാർ കാണുന്നത്. അല്ലാതെ ആർക്കും തലയിൽ കൂടെ ട്രെയിൻ ഓടുന്നൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ഷോയോട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് വേണം. അത് ഈ പലരും പറയുന്നത് പോലെ എന്നും വന്നിടന്ന് അടി ഉണ്ടാക്കുന്നത് മാത്രമല്ല ഈ റിയാലിറ്റി ഷോ. അതല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ഏഷ്യാനെറ്റോ ബിഗ് ബോസ് ടീമോ പറയട്ടെ ഈ റിയാലിറ്റി ഷോയുടെ വ്യാഖ്യാനം. നമുക്കറിയാവുന്നത് ഇത് സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. പല തരത്തിലുള്ള മനുഷ്യർ സമൂഹത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് അതിനകത്തുള്ളത്. അവർ പല സ്വഭാവക്കാരാണ്. അവരുടെ പ്രവൃത്തികൾ, അവരുടെ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ ഇതൊക്കെ വ്യത്യസ്തമാണ്. ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് നമ്മളോട് പറഞ്ഞത് ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ലാലേട്ടനാണ്, സീസൺ ഫസ്റ്റിൽ തന്നെ. എന്താണ് ഈ റിയാലിറ്റി ഷോ എന്ന് ഇതിൻ്റെ തീം സോങ് തന്നെ കേൾക്കുക, അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതിനപ്പുറം കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നും ആരും ഇതിനകത്ത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിനപ്പുറം വ്യാഖ്യാനങ്ങൾ എടുക്കേണ്ട ആവശ്യവുമില്ല. ഷോയുടെ മേക്കേഴ്സ് പറയുന്നതാണ് ഈ ഷോ. അതിനപ്പുറം ഇതിനകത്തൊരു വ്യാഖ്യാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഷോയുടെ മേക്കേഴ്സിന് മുകളിലല്ലല്ലോ ഒരു പ്രമുഖരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.